2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടിയ 23-ാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശ് ബോളർമാരെ തൂക്കിയടിച്ച് സൗത്ത് ആഫ്രിക്കയ്ക്ക് 1-ാം ഇന്നിംഗ്സിൽ കൂട്ടൻ സ്കോർ. സംഭവം ഇങ്ങനെ: മുംബൈയിൽ അരങ്ങേറിയ മത്സരത്തിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അവർ വിചാരിച്ച പോലെ മികച്ചൊരു തുടക്കമല്ലായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. 6-ാമത്തെ ഓവറിൽ 12 റൺസ് കരസ്ഥമാക്കിയിരുന്ന റിസ ഹെൻഡ്രിക്സിനെ ഷൊരിഫുൾ ഇസ്ലാമും 7.5-ാമത്തെ ഓവറിൽ 1 റൺസ് കരസ്ഥമാക്കിയ റാസി വാണ്ടർസനെ മെഹദി ഹസൻ മിറാസും പുറത്താക്കുകയായിരുന്നു. ഇതോടുകൂടി 2-36 എന്ന അവസ്ഥയിലായിരുന്നു അവർ. എന്നാൽ അവിടെ നിന്ന് 3-ാമത്തെ വിക്കറ്റിൽ 137 പന്തിൽ 131 റൺസിന്റെ കൂട്ടുകെട്ടുമായിട്ട് ഡീകോക്കും മാർക്കോം ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ 150 കടത്തുകയായിരുന്നു. ഇതിനിടയിൽ മാർക്കറോവും ഡീകോക്കും തങ്ങളുടെ 50 പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ടീം സ്കോർ 167 നിൽക്കെ 69 പന്തിൽ 60 റൺസ് കരസ്ഥമാക്കിയ നായകൻ മാർക്കറ്റെ പുറത്താക്കിക്കൊണ്ട് ഷക്കീബ് അൽ ഹസനാണ് ഈ ഒരു മികച്ച പാർട്ണർഷിപ്പിന് അന്ത്യം കുറിച്ചത്. എന്നാൽ കഥ ആരംഭിച്ചത് ആവട്ടെ 4-ാമത്തെ വിക്കറ്റിലായിരുന്നു. മാർക്കറും പോയ ശേഷം 4-ാമനിറങ്ങിയ ക്ലാസിനെ കുട്ടിപിടിച്ചുകൊണ്ട് ഡീകോക്ക് സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ 300 കടത്തി. മാത്രവുമല്ല, 4-ാമത്തെ വിക്കറ്റിൽ ക്ലാസിനും ഡീകോക്കും ചേർന്ന് 87 പന്തിൽ 142 റൺസിന്റെ ഒരു കൊലാമാസ് പാർട്ണർഷിപ്പ് പടുത്തുയർത്തുകയും ചെയ്തു. ഇതിനിടയിൽ നേരിട്ട 101-ാമത്തെ പന്തിൽ ഡീകോക്ക് തന്റെ ODI കരിയറിലെ 20-ാം സെഞ്ചുറിയും പൂർത്തിയാക്കി. പിന്നീടങ്ങ് ആളിക്കത്തിയ ഡീകോക്ക് ആവട്ടെ 129 പന്തിൽ 150 റൺസും കരസ്ഥമാക്കി. അങ്ങനെ തന്റെ ODIയിലെ 150-ാം മത്സരത്തിൽ 150 റൺസ് പൂർത്തിയാക്കാനും ഡീകോക്കിന് സാധിച്ചു. അവസാനം 45-ാമത്തെ ഓവറിൽ ഹസൻ മഹമ്മൂദാണ് ഡീകോക്കിനെ പുറത്താക്കി ഈ ഒരു മാരകമായ ഇന്നിംഗ്സിനും മാരകമായ പാർട്ണർഷിപ്പിനും വിരാമമിട്ടത്. ഡീകോക്ക് ആവട്ടെ 140 പന്തിൽ 7 സിക്സിന്റെയും 15 ഫോറിന്റെയും അകമ്പടിയോടുകൂടി 174 റൺസും കരസ്ഥമാക്കി. പിന്നീട് 5-ാമത്തെ വിക്കറ്റിൽ ഒന്നിച്ച മില്ലറും ക്ലാസിനും ചേർന്ന് സൗത്ത് ആഫ്രിക്കയുടെ ഗിയർ അങ്ങോട്ട് മാറ്റി. ഇരുവരും ചേർന്ന് 5-ാമത്തെ വിക്കറ്റിൽ 25 പന്തിൽ 65 റൺസും കരസ്ഥമാക്കി. ഇവരുടെ എല്ലാം ഈ ഒരു വെടിക്കെട്ട് ബാറ്റിംഗിന്റെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്ക ആവട്ടെ നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് 382 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. ഡീകോക്കിനെ കൂടാതെ മാർക്കറും 60, ക്ലാസനാവട്ടെ 49 പന്തിൽ 8 സിക്സിന്റെയും 2 ഫോറിന്റെയും പിൻബലത്തിൽ 90 റൺസും, മില്ലർ ആവട്ടെ 14 പന്തിൽ 4 സിക്സിന്റെയും 1 ഫോറിന്റെയും പിൻബലത്തിൽ 34 റൺസും കരസ്ഥമാക്കി. മറുവശത്ത് ബംഗ്ലാദേശിന് വേണ്ടി ഹസൻ മഹമ്മൂദ് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഷൊരിഫുൾ ഇസ്ലാം, ഷക്കീബ് അൽ ഹസൻ, മെഹദി ഹസൻ മിറാസ് എന്നിവർ 1 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. ഇതോടുകൂടി സൗത്ത് ആഫ്രിക്ക ഇത് ആദ്യം ബാറ്റ് ചെയ്ത് 7-ാം തവണയാണ് 300+ റൺസ് സ്കോർ ചെയ്യുന്നത്.